إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر صدق الله സ്നേഹവും ബഹുമാനവും നിറഞ്ഞ പണ്ഡിതന്മാരെ, മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, അല്ലാഹു ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്മാരായ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അവരുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ മശായിഖന്മാരുടെയും മുപ്പാപ്പമാരുടെയും എല്ലാറ്റിലും ഉപരിയായ ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഈ ലോകവും മരുലോകവും രക്ഷപ്പെട്ട് അവിടുത്തെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂടി സച്ചരിതരുടെ കൂടെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കൊക്കെ ഇതൊരു കാരണമായി അള്ളാഹു എത്തിച്ചു തരുമാറാകട്ടെ. സഹോദരന്മാരെ, ഞാൻ ആമുഖങ്ങളോ മറ്റ് പ്രഭാഷണങ്ങളോ മറ്റ് കാര്യങ്ങളിലേക്കോ ഒന്നും തന്നെ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നിങ്ങൾ അറിയും പോലെ ഞാനും അറിയാം, മനസ്സിലാക്കിയതാണ് ഇവിടെ നമുക്ക് ഉപദേശിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹുസൈൻ സഴജി ഉസ്താദ് അവറുകള് കാത്തിരിപ്പുണ്ട്. ദീർഘിപ്പിക്കുന്നത് ഉചിതമല്ല. കാരണം ഉസ്താദ് നേരത്തെ എത്തിയത് വേഗം കാര്യങ്ങൾ തീർത്ത് മടങ്ങണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തോഫീക്ക് തരട്ടെ. അതിനു മുമ്പ് ചെറിയൊരു വിഷയം മാത്രം ഉണർത്തിയിട്ട് ഞാൻ നിർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, കുറെ ദിവസമായി നമ്മൾ ഉപദേശങ്ങൾ കേൾക്കുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അവര് എങ്ങനെ ഔലിയാക്കന്മാരായി എന്നതിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു കേട്ട് അറിഞ്ഞ് മനസ്സിലാക്കാം എന്നല്ലാതെ, അഥവാ ആവില്ല എന്നല്ല, നേരെ മറിച്ച് ആ ഒരു പദവിയിലേക്കും ആ ഒരു മഹത്വത്തിലേക്കും എത്തിച്ചേരാൻ ഒരുപാട് 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 കഷ്ടങ്ങളും പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടതുണ്ട്. നമ്മൾ ഒന്നോർത്ത് നോക്കുക, സ്വന്തം ശരീരത്തോട് ഞാൻ എന്നോട് ഉപദേശിക്കുകയാണ്, ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ അർഹനല്ല, നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ എന്നോട് ഉപദേശിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരൊറ്റ വാക്കിൽ ഞാൻ നിർത്തുകയാണ്, ഔലിയാക്കന്മാരുടെയും അതുപോലെ തന്നെ മഹാന്മാരുടെയും ഉറൂസ്, ഈ ഉറൂസും അതിലുള്ള കാര്യങ്ങളും ഏതൊരു വ്യക്തിക്കും ഏതൊരു നാട്ടുകാർക്കും ആഗ്രഹം ഉണ്ടാവും. പുറത്തു നിന്ന് ഒരു നാട്ടുകാർ വന്നിട്ട് ഇവിടുത്തെ ഉറൂസിൽ കൂടുമ്പോ അവർക്കും ആഗ്രഹം തോന്നും. നമ്മുടെ നാട്ടിലും ഒരു മഹാന്റെ ഖബറുണ്ടായി, ഒരു മക്കാമുണ്ടായി, ഇതുപോലെ ഉറൂസും ഒരുപാട് കാര്യങ്ങളും നടന്നാല് ഒരു സന്തോഷമല്ലേ? എന്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ, ഇവിടെ രണ്ട് രീതിയിലാണ് മാനസികാവസ്ഥ. ഒന്ന്, ഭൗതിക തലത്തിൽ ചിന്തിക്കുന്ന ഒരു സാധാരണക്കാരനും ആ ഔലിയാക്കന്മാരെ കൊണ്ട് നമ്മൾ ഉറൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആത്മീയമായ, നമ്മുടെ പാരത്രികമായ വിജയവും ആ വിജയത്തിലേക്ക് വേണ്ടുന്ന നിദാനങ്ങളും കാരണങ്ങളും ആണ് മനസ്സിലാക്കിയെടുക്കുന്നതെങ്കിൽ അത് ശരിയാണ്, അത് ശരിയാണ്, അദ്ദേഹം ചിന്തിച്ചത് ശരിയാണ്. നേരെ മറിച്ച് മറ്റൊരു ചിന്താഗതി, അഥവാ ഇവിടെ കുറെ ലൈറ്റ് ഉണ്ട്, കുറെ ചന്തയുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്, ആകെ പറഞ്ഞാൽ ഒരു ജഗപുക, അതാണ് പുതിയ ഭാഷ, എല്ലാം കൂടി ഒരു ജഗപുക, ആ കാണുമ്പോ ഒരു നല്ല സന്തോഷ, കുറെ ആൾക്കൂട്ടം, കുറെ കുറെ ശബ്ദ കോലാഹലം, ഇതൊക്കെ കൂടി ചിന്തിക്കുന്ന ഒരു സാഹചര്യവും അത് ഈമാനികമല്ല. അത് ഔലിയാക്കന്മാരെ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന, ഉറൂസ് കൊണ്ട് ലക്ഷ്യമാക്കപ്പെടുന്ന കാര്യങ്ങൾ അല്ലേ അല്ല. അല്ലാഹു നമ്മെ മഹാന്മാരുടെ ഹക്ക് കൊണ്ട് അല്ലാഹു നമ്മെ നന്നാക്കി തെരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മഹാന്മാരിലൂടെ നമുക്ക് കിട്ടുന്ന പ്രകാശം ഒരുപാട് പറയാനുണ്ട്. ഞാൻ ആ വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഏതായാലും അവരെ അടുപ്പം വെച്ച് അഥവാ എനിക്ക് സ്വന്തമായി ഇബാദത്ത് കുറഞ്ഞവരാണ്. ഞാൻ ആദ്യം പറഞ്ഞതാണ് നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, അഥവാ അവര് അത്രത്തോളം ഉന്നതന്മാരായവരാകുമ്പോ അവരുടെ കൂടെ കൂടാൻ ഒറ്റ സംഭവം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങൾ, അഹമ്മദുൽ കബീർ റിഫായി ശൈഖ് ഖദ്ദസല്ലാഹു സിർറുഹുൽ അസ്ലി തങ്ങള് വലിയ മഹാനാണ്. തന്റെ ശിഷ്യന്മാരോട് ഒരു ദിവസം, ഞാൻ മുമ്പ് ഈ നാട്ടിൽ വന്ന ഓർമ്മിപ്പിച്ചിട്ടെന്ന് തോന്നുന്നു, അപ്പോ ശിഷ്യന്മാരോട് പറഞ്ഞതാണ്, കൂട്ടുകാരെ എനിക്കെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറഞ്ഞു തരണം. വലിയ മഹാനാണ്,
ഉസ്താദ് ശിഷ്യന്മാരോട് പറയാണ്, എനിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറഞ്ഞു തരണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, യുവാക്കള്, ഇവിടെ ഉറൂസിന് വേണ്ടി വന്നുകൂടിയ, ഈ ഭാഗവുമായി ഒന്ന് സഹകരിച്ച, ഇവിടെ വന്നൊന്ന് സിയാറത്ത് ചെയ്ത ആ മഹാന്റെ പേരിൽ ഒരു സലാം ചൊല്ലി അവിടുത്തേക്കൊരു കണക്ഷൻ വാങ്ങി പോകണം. കാരണം എന്ത്? ഇത് വെറുതെയല്ല. എന്റെ പ്രിയപ്പെട്ട, ഇതിനെ കളിയാക്കുന്നവരും മറുഭാഗത്തുണ്ടാകാം, ഇതിനെപ്പറ്റി ചിരിക്കുന്നവരും മറുഭാഗത്തുണ്ടാകാം, അതിലൊക്കെ വേറെ വിഷയങ്ങൾ ഞാൻ പോകുന്നില്ല. ഏതായാലും ഇഫായി ഷേഖ് തങ്ങളുടെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് കുറവുണ്ടെങ്കിൽ പറഞ്ഞു തരണം. ചുരുക്കി പറയട്ടെ, ശിഷ്യന്മാരോട്, ശിഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾക്ക് കുറവുണ്ട്, എന്താണെന്നറിയോ? നിങ്ങളെ കൂടെയുള്ളത് മോശക്കാരായ ഞങ്ങളാണ്. നിങ്ങൾ വലിയ മഹാനാണ്. ഈ കഞ്ഞാനത്തുള്ള മഹാനവർകള്, ഷാഹുൽ ഹമീദ് വലിയുല്ലാഹി ഖുദ്ദസ്സല്ലാഹു സിർറഹുൽ അസീസ്, അതുപോലെ ഇവിടെ തൊട്ടടുത്ത് ഇവിടെ പറയപ്പെട്ട് സ്വാഗത പ്രസംഗത്തിൽ പറയുന്നത് കേട്ടു മറവിട്ട് കിടക്കുന്ന ഇവരുടെ കൂട്ടത്തിൽ തന്നെ മറ്റൊരു കണ്ണി, അല്ലാഹു അവരുടെയൊക്കെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഈ നാട്ടിന് 19 കൊല്ലം കാവല് നിന്ന, നമ്മൾക്കൊക്കെ ഈമാനിന് കാവല് നിന്ന, കാളി എന്ന പ്രയോഗം ഇന്ന് പ്രയോഗിക്കാം. ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ സംബന്ധിച്ച് കാളി എന്നുള്ള പ്രയോഗമല്ല, കാളി എന്നുള്ള പ്രയോഗം ഉചിതമേ അല്ല. ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, താജുൽ ഉലമയെ പറ്റി പറയുമെങ്കിൽ പറയണം, നമ്മുടെ ഈമാനിന് കാവൽ നിന്ന കാവൽക്കാരനാണ് താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ. ഏതായാലും ആ മഹാന്മാരൊക്കെ അവരുടെ ബർക്കത്ത് നമുക്ക് ഈ നാട്ടിലും നമ്മുടെ നാട്ടിലും എല്ലായിടത്തും അല്ലാഹു തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് പോവുകയാണ്. അപ്പോ ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പറഞ്ഞു, എന്താ, നമ്മൾ വളരെ മോശക്കാരായതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറവ് എന്ന് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു. നിങ്ങൾക്ക് കുറവുണ്ട്, ശിഷ്യന്മാരായ അനുയായികളായ ഞങ്ങൾ മോശമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ കിടക്കുന്ന ഈ മഹാനവർകൾ, ഈ മഹാന്റെ അനുയായികളാണ് ഈ നാട്ടുകാരായ ഞാനും നിങ്ങളും. ഞാൻ ചുരുക്കുന്നു, ഈ മഹാന്റെ അനുയായികളാണ് ഇവിടെ കിടക്കുന്ന ഔലിയ, ആ മഹാനവർ വലിയുല്ലാഹി, അവരുടെ അനുയായികളാണ് അവരുടെ താഴെ, അവരുടെ അനുയായികളാണ് നമ്മളൊക്കെ. നമ്മളാരാ ആ മഹാന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോ, അവര് വലിയ ദർജയുള്ള ആളുകള്, നമ്മൾ അവരടുത്തു പോയിരിക്കാൻ അർഹതയുണ്ടോ? അവരുടെ കൂടെ കൂടാൻ നമുക്ക് അർഹതയുണ്ടോ? അവരെ തൊട്ടടുത്ത് പോയി നിൽക്കാൻ നമുക്ക് അർഹതയുണ്ടോ? ഇല്ല. നമ്മൾ വളരെ മോശക്കാരൻ, ഏതോ മൈല് ദൂരത്തെ നമുക്ക് നിൽക്കാൻ അർഹതയുള്ളൂ. ചുരുക്കി പറയട്ടെ, പക്ഷേ എന്നാലും നമ്മളൊന്ന് അടുത്തടുത്തടുത്തടുത്ത് വന്നിട്ട് ഒരു സലാം പറഞ്ഞ്, ഒരു യാസീനോദി, ഒരു ഫാത്തിഹയോദി, ആ മഹാന്മാരുമായി എങ്ങനെയെങ്കിലും ഒരു കണക്ഷൻ കിട്ടുമോ, എങ്ങനെയെങ്കിലും ഒരു ബന്ധം അവിടെ നിന്ന് കിട്ടുമോ, അഥവാ ഈ മഹാനവർകൾ സാധുവായി എന്നെ ഒന്ന് പരിഗണിച്ചു കിട്ടിയാൽ, ഏതുപോലെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എപ്പോഴും സലാത്ത് ചൊല്ലിയിട്ടും മറ്റും മദ്ഹ് ചൊല്ലിയിട്ടും അയക്കുമ്പോ ഹദിയ ചെയ്യുമ്പോ കൂടെ ഒരു പരാതിയും കൂടി അയക്കണം എന്നാണ് പറയാൻ എമ്പാടുണ്ട്. ഉസ്താദ് അവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു നിർത്തുന്നു. ആ കൂട്ടത്തിൽ എപ്പോഴും പറയേണ്ട ഒരു പരാതി, ഹബീബേ എന്നെ ഒന്ന് പരിഗണിക്കണം, ഹബീബേ എന്നെ ഒന്ന് പരിഗണിക്കണം. അത് ഈ മക്കാമിൽ വന്നിട്ട് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് പറയുമ്പോൾ, അവരെ പേരിൽ ഓതി ഹദിയ ചെയ്യുമ്പോഴും പറയണം, എന്നെ ഒന്ന് പരിഗണിക്കണം. അവര് പരിഗണിച്ച് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു തുണക്കുമാറാകട്ടെ. അള്ളാഹു ദുനിയാവും ആഖിറവും അള്ളാഹു നമുക്ക് സലാമത്തിലാക്കി തീർക്കുമാറാകട്ടെ. ഒരുപാട് വിഷമിക്കുന്ന ആളുകളുണ്ട്, ഇവിടെ ദുആ കൊണ്ട് വസീത് ചെയ്ത ആളുകളുണ്ട്, പല കാര്യങ്ങൾ ഏറ്റെടുത്ത ആളുകളുണ്ട്. അള്ളാഹുവേ ആ മഹാന്റെ മക്കാം അത് ഭംഗിയാക്കി തീർക്കുന്നതിനെ സഹായിക്കുന്ന, അത് ഏറ്റെടുത്ത ആളുകൾക്ക് അവരുടെ ഖബർ നീ ഭംഗിയാക്കി കൊടുക്കണം അല്ലാ, അവരുടെ ആഖിറ നീ ഭംഗിയാക്കി കൊടുക്കണം അല്ലാ, അവരുടെ നന്മയുടെ തട്ടിൽ നീ അത് വലിയ സൽക്കർമ്മമായി നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ഏതായാലും അവിടുന്ന് റിഫായി ഷേഖ് തങ്ങൾ അവസാന ശിഷ്യന്മാരോട് പറഞ്ഞു, എന്താ അറിയോ, ശിഷ്യന്മാരെ നിങ്ങൾ വളരെ സാധുക്കളാണെന്ന് കരുതി നിങ്ങൾ ബേജാറാകേണ്ടതില്ല. കാരണം ഞാൻ മുമ്പിലുണ്ട്, ഞാൻ രക്ഷപ്പെട്ടാൽ നിങ്ങളും രക്ഷപ്പെടും, കൂടെ പേടിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ഈ മഹാന്മാരുടെ കൂടെ നമ്മൾ ഉറൂസിനും മറ്റ് സിയാറത്തിനും മറ്റുമൊക്കെ അവരുടെ കൂടെ കൂടിയത്. അള്ളാഹു അവരുടെ കൂടെ സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളാരും അർഹരല്ല. നമ്മളാരും ജയിക്കുമോ, അള്ളാഹുവിന്റെ അടുത്തിൽ രക്ഷപ്പെടുമോ, നമ്മുടെ അമല് വെച്ച് നമുക്കൊരു പ്രതീക്ഷയുമില്ല. എന്തുകൊണ്ടല്ലാതെ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ടല്ലാതെ. അള്ളാഹു സലാമത്തിലാക്കി തീർക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ അല്ലാഹ്, അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, നീ ഞങ്ങളെ ദീനും ദുനിയാവും നീ സലാമത്തിലാക്കണം റഹ്മാനെ. നഫ്യായ ഇൽമ് ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾ ഞങ്ങളെ മുത്തഅല്ലിമീങ്ങൾക്കും അല്ലാഹുവേ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നീ തൗഫീഖും ഭാഗ്യവും നൽകണം റഹ്മാനെ. നീ ആ ഒരു ആരോഗ്യം ഞങ്ങൾക്കും ഞങ്ങളുടെ ഉലമാക്കൾക്കും നീ നൽകണം അല്ലാഹ്.
ഈ പരിപാടിക്ക് സഹകരിച്ചവർ, സഹായിച്ചവര്, ഇവിടെ മക്കാം നിർമ്മാണത്തിന് വേണ്ടി ഏറ്റെടുത്ത ആളുകള്, സഹായിച്ചവര്, സ്വർണം സഹായിച്ചവര്, നാട്ടുകാരായ ആണുങ്ങള്, പെണ്ണുങ്ങള്, അള്ളാഹു എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണം അല്ലാ. എല്ലാ രോഗങ്ങളും ഷിഫയാക്കി കൊടുക്കണം അല്ലാ. സർവ്വ രോഗങ്ങളെ തൊട്ട് കാവല് നൽകണം അല്ലാ. ക്യാൻസർ പിടിച്ചു പോയവരുണ്ട്, ഷിഫ നൽകണം അല്ലാ. അള്ളാഹുവേ ഹാർട്ട് രോഗങ്ങൾ വന്ന് വിഷമിക്കുന്നവരുണ്ടല്ലോ, അതുപോലെ ഇപ്പൊ ഇഴജന്തുക്കളുടെ ഷെറു കൊണ്ട് പാമ്പ് കടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കഴിയുന്ന ചെറിയ കുട്ടികളുണ്ട്, അതുപോലെ തന്നെ അള്ളാഹുവെ പലരും ഉണ്ട്. അള്ളാഹുവെ നീ സലാമത്ത് നൽകണം അല്ലാ. ഇഴജന്തുക്കളുടെ ഷെറിൽ നിന്ന് ഞങ്ങളെയും കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ബന്ധപ്പെട്ടവരെയും കാക്കണം റഹ്മാനെ. അള്ളാഹുവെ മഹാന്മാരുടെ ഹക്ക് കൊണ്ട് എല്ലാ ആഫത്ത് മുസീബത്തിൽ ഞങ്ങളെയും ഈ നാട്ടുകാരെയും ഇവിടുത്തെ ഹക്ക് വലിയന്റെ വറക്കത്ത് കൊണ്ട് അവരുമായി ബന്ധപ്പെടുന്ന സർവ മോമിനീങ്ങളെയും നീ കാത്ത് സലാമത്തിലാക്കണം അല്ലാ. ആഖിബത്ത് നന്നായി നീ ഞങ്ങളെ മരിപ്പിക്കണം റഹ്മാനെ. ആഖിബത്ത് നന്നായി ഞങ്ങളെ മരിപ്പിക്കണം അല്ലാ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഈമാൻ കിട്ടി മരിച്ച് സജ്ജനങ്ങളുടെ കൂടെ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين دعاء وصيتോട് കൂടെ അതുപോലെ തലക്കി അജലുൽ മൈസ്ലാമി കോംപ്ലക്സ് അവിടെ മാസത്തിൽ സലാത്ത് മജ്‌ലിസ് വരുന്നവരൊക്കെ ഉണ്ട്, ബലവാത്തുള്ളവർ കൂട്ടത്തിലുണ്ടാവും. അതുപോലെ അടുത്ത സലാത്ത് ഇൻഷാല്ലാ ഏപ്രിൽ 28-നാണ്, അത് കഴിഞ്ഞ മിനാന സലാത്തിൽ 29-നാണ് പ്രഖ്യാപിച്ചതെങ്കിലും ചെറിയ മാറ്റത്തോടുകൂടെ ഏപ്രിൽ 28 വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രിയാണ് അന്ന് പ്രഭാഷണത്തിന് ഇൻഷാ അല്ലാ അനുഗ്രഹീത പ്രഭാഷകനായ ബഹുമാനപ്പെട്ട ഫാറൂഖ് നഅീമി കൊല്ലം ബഹുമാനപ്പെട്ടവരുടെ നല്ല ഹബീബായ നബിതങ്ങളുടെ മധുഹുള്ള നല്ല പ്രസംഗം ഉണ്ടാവും. എല്ലാവരും നേരത്തെ എത്തിച്ചേരുക മജ്‌ലിസിൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.